പ്രഭാത പ്രാർത്ഥന 47-ാം സങ്കീർത്തനം 5-ാം വാക്യം. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം അങ്ങയുടെ കൃപയാൽ നിറയാനും അങ്ങയുടെ വലതുകരത്തിൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹീതരാകാനും ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടി ആരോഹണം ചെയ്ത ദൈവമായ കർത്താവിനെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന് അങ്ങയുടെ ശിഷ്യന്മാർക്ക് നൽകിയ രക്ഷാകര ദൗത്യം നിർവഹിക്കുവാൻ യേശുവെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയണമേ. അങ്ങയോടുള്ള ഇഷ്ടപ്രകാരം വാക്കിലും പ്രവൃത്തിയിലും അങ്ങയുടെ സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനവും ശക്തിയും നൽകിയണമേ. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ഞങ്ങളെ ബലപ്പെടുത്തുകയണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങേക്ക് സാക്ഷികളായിത്തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശുവിനെ ആരാധിച്ച് ആനന്ദിച്ച ശിഷ്യന്മാരെ പോലെ കർത്താവിൻ്റെ ബലിയർപ്പിച്ച് ആനന്ദിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗാരോഹണ വേളയിൽ അങ്ങ് നൽകിയ സ്നേഹവും വീണ്ടെടുപ്പും സമാധാനവും ഈ ഭൂമിയിൽ നിരന്തരം തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. പെന്തക്കോസ്ത തിരുനാൾ ഒരുക്കത്തിൻ്റെ 3-ാം ദിനത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമദാനമായ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസ സത്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായ കർത്താവിനെ സമീപിച്ച് സർവജ്ഞാനവും നേടാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. മാതാവേ, പിതാവായ ദൈവത്തോട് യഥാർത്ഥ ജ്ഞാനത്തിനായി എപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.